നമസ്കാരം. മിന്നൽ മുരളി എന്നൊരു മലയാള ചിത്രമുണ്ട്. നടൻ ടൊവിനോ തോമസിൻ്റെയാണ്. അത് ഇതുവരെ റിലീസായിട്ടുള്ള റിലീസാവും. മിന്നൽ മുരളി അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ഈ മിന്നൽ മരുമകൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. സാധാരണ വ്യക്തിയല്ല, മന്ത്രിയാണ്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതാരാണെന്ന്. മിന്നലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലായിടത്തും മിന്നൽ പരിശോധന അങ്ങ് നടത്തി കളയും. ഇതാ എന്താണെന്ന് അറിഞ്ഞുള്ള പുതിയ ഒരു മിന്നൽ പരിശോധനകളെ അദ്ദേഹം നടത്തി. എന്തായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് ആദ്യം ഒന്ന് പോകാം. സംഗതി മനസ്സിലായോ? അദ്ദേഹത്തിന് വേറൊരു കാര്യത്തിന്, മറ്റൊരാവശ്യത്തിന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇവിടോട്ട് കയറിയതാണ്. ഇനി എന്താണ് ആ ആവശ്യമെന്നറിയണ്ടേ? അതാണ് രസം. പോസ്റ്റ് ഓഫീസ് തല്ലിത്തകർത്ത കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ വന്നപ്പോൾ വടകര റെസ്റ്റ് ഹൗസിൽ മിന്നൽ പരിശോധന നടത്തിയ റിയാസ് മന്ത്രി. റെസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്ന് ഒരു കാലി മദ്യക്കുപ്പി കണ്ടെടുത്തിട്ട് അതുകൊണ്ട് കാണിച്ച ഷോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പ് DYFA നേതാവൊക്കെ ആയിരുന്ന സമയത്ത് എന്തോ ഒരു പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് തല്ലി തേർത്ത്. എന്താണ് പോസ്റ്റ് ഓഫീസ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ. അപ്പോൾ കേന്ദ്രത്തിനോടുള്ള എന്തോ പ്രതിഷേധം. ഇന്നിപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് അതേപോലുള്ള പരിപാടികൾ ചെയ്യില്ല. പക്ഷേ നേതാവ് കളിച്ച് നടന്ന സമയത്ത് ഒരു പോസ്റ്റ് ഓഫീസ് തല്ലി തേർത്തതിൻ്റെ കേസിന് വേണ്ടി വടകരയിൽ പോയപ്പോൾ ആ കൂട്ടത്തിൽ അവിടുത്തെ റെസ്റ്റ് ഹൗസിലും കയറി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, റെസ്റ്റ് ഹൗസാണ്. അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പലരും വരും. അവർ ചിലപ്പോൾ നടനൊക്കെ അടിച്ചിട്ടിരുന്നെന്നിരിക്കും. ആ കാലിക്കുപ്പി കൊണ്ട് പുറത്ത് കളഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർക്കൊണ്ട് കളഞ്ഞെന്നിരിക്കും. അതും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. ഇനി അവർ കുടിച്ച ആ മദ്യം ആര് വിൽക്കുന്നതാണ്? സംസ്ഥാന സർക്കാർ വിൽക്കുന്നതാണ്. എത്രയാണ് അതിൻ്റെ നികുതി? 250%. ഇരട്ടിയൊക്കെ കഴിഞ്ഞങ്ങ് പോയി. ഇത് സർക്കാർ തന്നെ വിറ്റിട്ട് ആ സാധനം റെസ്റ്റ് ഹൗസിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോകുന്നവർ കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ആ കുപ്പി കണ്ടെത്തിയിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ജീവനക്കാരെ വിരട്ടി ഞാൻ മിന്നൽ പരിശോധന നടത്തുന്നു എന്ന് പത്രക്കാരെയും വിളിച്ചു കാണിച്ചു, ചാനലുകാരെയും വിളിച്ചു കാണിച്ച്, ഇത് ചില അന്തംഗമികൾ വാട്സപ്പ് സ്റ്റാറ്റസും ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇട്ട് നാണാവുന്നില്ലേ? കാര്യമായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല ഇത്തരം അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുമ്പോൾ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ടാമത്തെ പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏറ്റവും കൂടുതൽ ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മന്ത്രിമാരാണ് ആരോഗ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും. ഒന്ന് വീണ ജോർജാണ്, രണ്ട് മുഹമ്മദ് റിയാസാണ്. ഈ ഷോ മാത്രമേ ഉള്ളൂ. റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞൂടെ? ഈയിടെ നാട്ടിലെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പം അദ്ദേഹം പറയുക, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഇത് വാട്ടർ അതോറിറ്റിക്കാരാണ് വെട്ടിപ്പൊളിച്ചിടുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ മണ്ടയ്ക്കോട്ടങ്ങ് ചാരി നൈസായിട്ട്. സംഭവം പകുതി ശരിയാണ്, വാട്ടർ അതോറിറ്റിയുടെ കുറ്റമൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ തമ്മിലൊരു ഏകോപനമില്ലാത്തതിൻ്റെ കുഴപ്പമല്ലേ? റോഡങ്ങോട്ട് പുതിയതായിട്ട് ടാർ ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് അവർ വെട്ടിപ്പൊളിക്കാൻ. എന്താ, എല്ലാ വകുപ്പും ഭരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇനി മറ്റൊരു വ്യക്തിയുണ്ട് ആശുപത്രിയിലോട്ട് മിന്നൽ സന്ദർശനമാണ്. ആരാണ്? വീണ ജോർജ്. ഇന്ന് കോവിഡിൻ്റെ മരണത്തിൻ്റെ കണക്കിൽ കേരളം രണ്ടാം സ്ഥാനത്താണ്, ഒന്നാമത് മഹാരാഷ്ട്ര. മരണത്തിൻ്റെ കണക്കിലാണ് കേട്ടോ, മരണത്തിൻ്റെ കണക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടത് മഹാരാഷ്ട്രയിലും രണ്ടാമത് കേരളത്തിലുമാണ്. രണ്ടും തമ്മിലുള്ള ജനസംഖ്യയുടെ വ്യത്യാസം നോക്കണം, വലിപ്പത്തിൻ്റെ വ്യത്യാസം നോക്കണം. അപ്പോൾ ആരോഗ്യരംഗത്ത് എവിടെ കിടക്കുന്നു? പൊതുമരാമത്ത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ആ ഒരു കഴിവിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തലും ആവാം. ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മുൻഗാമികൾ മോശക്കാരായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ആരായിരുന്നു മുൻഗാമികൾ? ആരായിരുന്നു മുൻഗാമികൾ? ഇവർ തന്നെ മന്ത്രിമാർ, ഇവർ തന്നെ നേതാക്കൾ. അല്ലാതെ കോൺഗ്രസ് ആയിരുന്നല്ലോ, കഴിഞ്ഞ ടേം ഭരിച്ചിരുന്നതും CPM തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? ഷോ. ഈ ചില സിനിമയിലൊക്കെ പറയുന്ന കണക്ക് പട്ടി ഷോ, അല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.